Good morning and welcome to Varthamanam. Innatha pradhanapetta patravartha. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ജയിച്ചവരും തോറ്റവരും ഉണ്ടാവുന്ന സ്വാഭാവികം. ജയിച്ചവർ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ അധികാരം പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നു. സ്വന്തം പാർലമെന്ററി പാർട്ടിയിലെ ആളുകൾക്കിടയിൽ അതുപോലെ തന്നെ മുന്നണിയിലെത്തി നിൽക്കുന്ന കക്ഷികൾക്കിടയിലൊക്കെ അധികാരം പങ്കുവയ്ക്കുന്നത് എങ്ങനെയെന്ന് ജയിച്ച ബി ജെ പി അതേ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ പ്രധാനപ്പെട്ട പാർട്ടി, തോറ്റുപോയ പാർട്ടി കോൺഗ്രസ് രാജിയാണ് ആഘോഷിക്കുന്നത്. രാജിവെക്കുന്നില്ല, മറിച്ച് രാജിയിലാണ് ഉറച്ചു നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു വിഭാഗം അധികാരത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ മറ്റൊരു വിഭാഗം രാജിയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു ചിത്രമാണ് ദേശീയ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നത്. കേരളകൗമുദി എന്ന പത്രം ആ ഭാഗമാണ് ഇന്ന് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധി രാജിവെക്കുമോ ഇല്ലയോ, മാറാനുറച്ച് രാഹുൽ, അതാണ് കേരളകൗമുദിയുടെ ശീർഷകം. രാഹുൽ ഗാന്ധി തൽസ്ഥാനം മാറും, പാർട്ടി പ്രസിഡന്റ് എന്ന പദവി തോറ്റ സാഹചര്യത്തിൽ നിലനിർത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. പാർട്ടി പ്രസിഡന്റ് മാറണം എന്ന് തന്നെ രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നു. മാറുമ്പോൾ അതിനൊരു ഉപാധി കൂടി അദ്ദേഹം വെച്ചിട്ടുണ്ട്, നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരാൾ വരരുത്, നെഹ്റു കുടുംബത്തിന് പുറത്തു നിന്ന് ഒരാൾ പാർട്ടി പ്രസിഡന്റായി വരുന്ന ഒരു കാലത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നു രാഹുൽ ഗാന്ധി. അതുകൊണ്ട് അദ്ദേഹം മാറാനുറച്ചു തന്നെയാണ് നിൽക്കുന്നത്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും മറ്റ് വിഭാഗങ്ങളുടെയും ഇതര വിഭാഗങ്ങളുടെയും ഒക്കെ പ്രേരണയ്ക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. രാജിവെക്കുന്നില്ല, മറിച്ച് രാജിയിൽ ഉറച്ചു നിൽക്കുന്നു. ആ വാർത്ത കേരളകൗമുദി തരുന്നത് കാണുക. രാജി സന്നദ്ധത തള്ളി പ്രവർത്തക സമിതി ഏകകണ്ഠേന പ്രമേയം പാസാക്കിയെങ്കിലും കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറും എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു രാഹുൽ ഗാന്ധി. പകരക്കാരനെ കണ്ടെത്താൻ അദ്ദേഹം നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് സൂചന. ഗാന്ധി കുടുംബത്തിന് പുറത്തു നിന്ന് അധ്യക്ഷനെ കണ്ടെത്താൻ തന്നെ സന്ദർശിച്ച മുതിർന്ന നേതാവ് അഹമ്മദ് പട്ടേലിനോടും സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനോടും രാഹുൽ ആവശ്യപ്പെട്ടതായാണ് പുറത്തുവരുന്ന വാർത്ത. പുതിയ പ്രസിഡന്റ് വേണം, അതാകട്ടെ നെഹ്റു കുടുംബത്തിന് പുറമേ നിന്ന് തന്നെ വേണം, അല്ലാതെ നെഹ്റു ഗാന്ധി കുടുംബത്തിൽ ഗാന്ധി കുടുംബമെന്ന് പറയാൻ ഗാന്ധിയുമായി ഒരു ബന്ധവും ആ കുടുംബത്തിനില്ല, നെഹ്റു കുടുംബം എന്ന് പറയുന്നത് മാത്രമാണ് ശരി. ഏതായാലും കസേരകൾ നഷ്ടപ്പെടുന്ന ഒരു കാലം കൂടി പരാജയം കോൺഗ്രസ് നേതാക്കൾക്ക് സമ്മാനിച്ചിരിക്കുന്നു. നമുക്കറിയാവുന്നതുമാതിരി രാജസ്ഥാൻ, മധ്യപ്രദേശ് ഇടക്കാലത്ത് കോൺഗ്രസ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരിയ സംസ്ഥാനങ്ങളാണ്. അവിടെ പറ്റേ പരാജയപ്പെട്ടു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ. എന്തുകൊണ്ട് പരാജയപ്പെട്ടുവെന്ന് ആർക്കും അറിയില്ല, ആരും അറിയാൻ ആഗ്രഹിക്കുന്നു പോലുമില്ല. പക്ഷേ ഒരു കാര്യം രാഹുൽ ഗാന്ധിക്ക് ഉറപ്പുണ്ട്, ഈ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരായിരുന്ന ഗെലോട്ടും അതുപോലെ തന്നെ കമൽനാഥുമൊക്കെ സ്വന്തം മക്കൾക്ക് വേണ്ടി സീറ്റ് യാചിച്ചു നിന്നവരാണ്. മക്കളെ മത്സരിപ്പിക്കുന്നത് ശരിയോ എന്ന് ചോദിച്ചപ്പോൾ മത്സരിപ്പിക്കുന്നില്ല എങ്കിൽ തങ്ങൾ രാജിവെക്കുമെന്ന് രാജി ഭീഷണി വരെ ഉയർത്തിയവരാണ് എന്ന് ഇപ്പോഴുള്ള പാർട്ടി പ്രസിഡന്റ് രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇരുവരും മാറും, ഇരുവരും ആ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരല്ലാതാകുമെന്ന വാർത്ത കേരളകൗമുദി തരുന്നു. അവർ രാജിവെക്കുകയല്ല, മറിച്ച് രാജിവെക്കാൻ നിർബന്ധിതരാവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നതോടെ രാജസ്ഥാൻ, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ മാറ്റാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഒരുങ്ങുന്നതായി സൂചന. നന്ദി, ചെറുപ്പക്കാരായ ആളുകൾ ആ ഭാഗത്തേക്ക് കടന്നു വരികയും ചെയ്യും. രാജി അവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. കോൺഗ്രസിൽ നേതാവ് രാജി ഭീഷണി മുഴക്കിയതേയുള്ളൂ. പി സി സി പ്രസിഡന്റന്മാർ ഒന്നിനു പുറകെ ഒന്നായി രാജിയിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാണുക,
മൂന്ന് അധ്യക്ഷന്മാർ കൂടി രാജി നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മൂന്ന് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്മാർ കൂടി രാജിവെച്ചു. പഞ്ചാബ് പി സി സി അധ്യക്ഷൻ സുനിൽ ജാക്കർ, ജാർഖണ്ഡിലെ ഡോക്ടർ അജയ് കുമാർ, ആസാമിലെ റിബിൻ ബോറ എന്നിവരാണ് രാജിക്കത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് അയച്ചത്. നേരത്തെ യു പി കോൺഗ്രസ് അധ്യക്ഷൻ രാജ് ബബ്ബാർ, ഒറീസയിലെ അധ്യക്ഷൻ നിരഞ്ജൻ പട്നായിക്, മഹാരാഷ്ട്രയിൽ അശോക് ചവാൻ, കർണാടക ക്യാമ്പയിൻ മാനേജർ എസ് കെ പാട്ടീൽ എന്നിവർ രാഹുലിന് രാജിക്കത്ത് കൈമാറിയിരുന്നു. ആ അർത്ഥത്തിൽ രാജിയുടെ ബഹളം തന്നെയാണ് നടക്കുന്നത്. ചിലർ രാജിവെക്കുന്നു, അധ്യക്ഷൻ രാജി ഭീഷണി മുഴക്കുന്നു, മുഖ്യമന്ത്രി മന്ത്രിമാരാകട്ടെ രണ്ട് സംസ്ഥാനങ്ങളിലെ അവർക്ക് ഒഴിയേണ്ടി വരും എന്ന് വ്യക്തമായിരിക്കുന്നു. ഇത് രാജിയുടെ കാലമാണോ എന്ന ഒരു വലിയ സന്ദേഹം ജനിപ്പിക്കുമ്പോൾ സി പി എമ്മും പുറകോട്ടല്ല. സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അദ്ദേഹവും രാജിക്ക് തയ്യാറായി എന്ന വാർത്ത കേരള കൗമുദി അതിൻ്റെ ഒന്നാം പേജിൽ ആദ്യ വാർത്തയായി തന്നിരിക്കുന്നു. കാണുക, രാജിക്ക് തയ്യാറായി യെച്ചൂരി, പക്ഷേ പോളിറ്റ് ബ്യൂറോ അനുവദിച്ചില്ല. പോളിറ്റ് ബ്യൂറോ ആ ആവശ്യം തള്ളുകയും ചെയ്തു. എല്ലാവരും ഏകദേശം ഒരേ ശൈലിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലടക്കം സി പി എം നേരിട്ട കനത്ത പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ജനറൽ സെക്രട്ടറി പദമൊഴിയാൻ സീതാറാം യെച്ചൂരി സന്നദ്ധത പ്രകടിപ്പിച്ചതായി സൂചന. തെരഞ്ഞെടുപ്പ് തിരിച്ചടി വിലയിരുത്താൻ രണ്ടു ദിവസമായി നടന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിലാണ് യെച്ചൂരി രാജിക്കാര്യം സൂചിപ്പിച്ചത്. എന്നാൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അതിനെ എതിർത്തു. ഒരാൾ മാത്രമായി നടത്തിയ തെറ്റൊന്നുമല്ല രാജി ഈ പരാജയ കാരണം എന്ന വാദമുഖം ഉന്നയിച്ചാണ് യെച്ചൂരിയുടെ അഭിപ്രായം തള്ളിക്കളഞ്ഞത് എന്നും വാർത്തയിൽ പറയുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അംബേ പരാജയപ്പെട്ട പ്രതിപക്ഷം രാജി ആഘോഷങ്ങളിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്ന് ഈ വാർത്തകൾ നമ്മോട് പറയുന്നു. എങ്ങനെയാണ് വോട്ട് ചോർച്ചയുണ്ടായത് സി പി എമ്മിൽ നിന്ന്? എത്രത്തോളമാണ് ആ കാര്യത്തിൽ വിശ്വാസത്തിൻ്റെ ഘടന ബാധിച്ചത്? ശബരിമല ഇഷ്യൂ, ആ പ്രശ്നം, ശബരിമല പ്രശ്നം തെരഞ്ഞെടുപ്പിനെ ബാധിച്ചുവോ? അക്കാര്യത്തിൽ പിണറായി വിജയൻ പറയുന്നത് ശബരിമല ബാധിച്ചിട്ടേയില്ല തെരഞ്ഞെടുപ്പിനും അതിൻ്റെ ഫലത്തിൻ്റെ കാര്യത്തിലും. അത് പറയുന്നതിന് അദ്ദേഹത്തിന് കർശനമായ ഒരു യുക്തിയുണ്ട്. അത് ബാധിച്ചിരുന്നെങ്കിൽ ജയിക്കേണ്ടത് ബി ജെ പി ആണ്. അവരുടെ എല്ലാ സ്ഥാനാർത്ഥികളും തോറ്റമ്പി എന്നു മാത്രമല്ല, പ്രബലരായ സ്ഥാനാർത്ഥികൾ രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തുമായി പിന്തള്ളപ്പെടുകയും ചെയ്തു. ശബരിമല നിലനിൽക്കുന്ന പത്തനംതിട്ട ജില്ലയിൽ വലിയ പരാജയമാണ് ആ പാർട്ടി ഏറ്റുവാങ്ങിയത്. അവിടെ സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥിയായി വന്ന സുരേന്ദ്രൻ, അദ്ദേഹം അയ്യപ്പൻ്റെ സ്വന്തം സ്ഥാനാർത്ഥി, പറഞ്ഞത് അമിത്ഷായാണ്, ചെറിയ ആളുകളൊന്നുമല്ല. ആ സ്വന്തം സ്ഥാനാർത്ഥി തോറ്റുപോയി എന്നു മാത്രമല്ല മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ശബരിമല ഇഷ്യൂ നേരിട്ട് ബാധിച്ചു എന്ന് പറയാൻ കഴിയില്ല. ബാധിക്കുമായിരുന്നെങ്കിൽ ബി ജെ പി ജയിക്കണമായിരുന്നു. അയോധ്യ പ്രശ്നം ബി ജെ പിയെ തുണച്ചത് മാതിരി ശബരിമല പ്രശ്നം കേരളത്തിലെ ബി ജെ പിയെ തുണച്ചിട്ടില്ല എന്ന നിലപാട് പിണറായി വിജയൻ എടുക്കുമ്പോൾ അത് വസ്തുതാപരം തന്നെയാണ് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ. എങ്കിലും വോട്ട് ചോർച്ചയുണ്ടായല്ലോ. വോട്ട് ചോർച്ച നല്ല നിലയിൽ തന്നെ ഉണ്ടായിരിക്കുന്നു. കാര്യമായി വോട്ട് ചോർന്നിരിക്കുന്നു. ഇടതുപക്ഷത്തിന് അത്തരം കാര്യങ്ങൾ പരിശോധിക്കും എന്ന നിലപാട് സി പി എം എടുത്തിരിക്കുന്നു. സിറാജ് എന്ന പത്രം ആ വാർത്ത ഒന്നാം പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായി നമുക്ക് തരികയും ചെയ്തിരിക്കുന്നു. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് സഞ്ചരിക്കാം. എന്താണ് തോൽവിയെ സംബന്ധിച്ച് സി പി എമ്മിന് ന്യായീകരണം നടത്താനുള്ളത്? ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ പരസ്യ ഇടവേള. സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ യോഗം നടക്കുന്നതിനിടയിലാണ് ഇതേ സംബന്ധിച്ച പരിശോധനയുണ്ടായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ വൻതോതിൽ വോട്ട് ചോർച്ചയുണ്ടായതായി സി പി എം പോളിറ്റ് ബ്യൂറോ വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് ചേർന്ന പി ബി ആണ് അത് വിലയിരുത്തിയത്. തിരിച്ചടി സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് അടുത്ത മാസം 7 മുതൽ 9 വരെ
കേന്ദ്ര കമ്മിറ്റി ചേരും. അതിനു മുമ്പായി അതാത് സംസ്ഥാന കമ്മിറ്റികളും സംസ്ഥാന സെക്രട്ടേറിയേറ്റും യോഗം ചേരും എന്നുകൂടി വാർത്തയിൽ പറയുന്നു. അടിമുടി സജീവ ചർച്ചയിലേക്കാണ് സി പി എം നീങ്ങുന്നത്. ഇനി ദേശീയ തലത്തിലാണ് പരാജയം സംഭവിച്ചത്. ആ പരാജയത്തിൻ്റെ കാരണം എന്ത് എന്ന് ദേശീയ തലത്തിലെ കോൺഗ്രസ് സഖ്യം തിരിച്ചടിയായി എന്നും കേരള ഘടകം പി ബി യിൽ പറഞ്ഞു. നമുക്കറിയാവുന്നത് മാതിരി 3-3 സീറ്റാണ് സി പി എമ്മിന് ദേശീയ തലത്തിൽ ലഭിച്ചിരിക്കുന്നത്. 2 സീറ്റ് സി പി ഐക്ക്, അങ്ങനെ ഇടതുപക്ഷത്തിന് 5 സീറ്റാണ് ഇത്തവണ ലഭിച്ചിരിക്കുന്നത്. സി പി എമ്മിന് ലഭിച്ച 3 സീറ്റുകൾ, അതിൽ 1 സീറ്റ് കേരളത്തിൽ നിന്ന് നമുക്കറിയാം, ആലപ്പുഴയിൽ. ബാക്കി 2 സീറ്റുകൾ വന്നത് അതിൻ്റെ സ്വാധീന തലങ്ങളിൽ നിന്നല്ല, മറിച്ച് തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴ്നാട്ടിൽ നിന്നാണ് 2 സീറ്റുകൾ, 1 സീറ്റ് കേരളത്തിൽ നിന്ന്. അതായത് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ നിന്ന് സീറ്റുകൾ ലഭിച്ചില്ല, സ്വാധീനം തീരെയില്ലാത്ത സ്ഥലത്ത് നിന്ന് 2 സീറ്റുകൾ, 3-2 സീറ്റുകൾ ലഭിക്കുകയും ചെയ്തു. അത് വലിയൊരു തിരിച്ചടിയാണ്, ദേശീയ രംഗത്തുള്ള തിരിച്ചടിയാണ്. ദേശീയ തലത്തിൽ സംഭവിച്ച തിരിച്ചടിക്ക് കാരണം എന്ത് എന്ന് കേരള ഘടകം പറയുന്നു. കാണുക, ദേശീയ തലത്തിൽ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കോൺഗ്രസുമായി നീക്കുപോക്ക് ഉണ്ടാക്കിയതാണ് കേരളത്തിൽ പാർട്ടിക്ക് തിരിച്ചടിക്കുള്ള ഒരു കാരണമെന്ന് കേരള ഘടകം പി ബി യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. അങ്ങനെയാണ് സംസ്ഥാന ഘടകം നിലപാടെടുത്തിരിക്കുന്നത്. നമുക്കറിയാവുന്നതുമാതിരി കേരളത്തിലെ ആ തെരഞ്ഞെടുപ്പിൻ്റെ കാലം നാം ഒന്ന് ഓർത്തു നോക്കുക. ഇടതുപക്ഷവും യു ഡി എഫും സമാന സ്വഭാവത്തോടുകൂടിയ ഒരൊറ്റ കാര്യമാണ് ആവശ്യപ്പെട്ടത്, നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് മാറ്റുക, ആസന്ന ഫാസിസ്റ്റിൻ്റെ ഭീതിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുക. ഇതാണല്ലോ പറഞ്ഞത്. ഇരു മുന്നണികളും ഒരു കാര്യം പറയുമ്പോൾ, തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയുള്ള മുന്നണിക്ക് ബഹുജനങ്ങൾ, ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഏകോപനം ഒക്കെ വോട്ട് ചെയ്ത് തള്ളി എന്ന് കരുതുന്നതാണ് ന്യായം. അതുകൊണ്ട് ദേശീയ തലത്തിൽ കോൺഗ്രസ് സഖ്യം തിരിച്ചടിയായി എന്ന് കേരളത്തിലെ സി പി എം പറഞ്ഞിരിക്കുന്ന കാര്യവും ഈ വാർത്തയിൽ സിറാജ് നമ്മോട് പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മുസ്ലിങ്ങൾക്ക് മേൽ ആക്രമണത്തിൻ്റെ ഒരു പരമ്പര തന്നെ ഉണ്ടായി. ഹരിയാനയിൽ സംഭവിച്ചു, പ്രജ്ഞാസിംഗ് ജയിച്ച മധ്യപ്രദേശിലും അത് സംഭവിച്ചു. നമുക്കറിയാം ഈ ആർക്ക് ദേഷ്യം വന്നാലും കിടക്കാൻ വയ്യാത്തത് വെളിച്ചപ്പാടിനാണ്, അല്ലെങ്കിൽ കോഴിക്കാണ്, അതിന് കോഴിയെ മുറിക്കുമല്ലോ. ആ അർത്ഥത്തിലൊരു പ്രയോഗം തന്നെയുണ്ട്. ഇവിടെ എപ്പോഴൊക്കെ ബി ജെ പി ജയിക്കുന്നുവോ അപ്പോഴൊക്കെ അതിൻ്റെ അണികൾ ന്യൂനപക്ഷത്തെ ആക്രമിച്ച് അവരുടെ ഉത്സവം ആഘോഷിക്കാറുണ്ട്, വിജയോത്സവം. അതുപോലെ തന്നെ ഇത്തവണയും സംഭവിച്ചു. പ്രധാനമന്ത്രി അടക്കം ആരും അതിനെ എതിർത്ത് സംസാരിച്ചില്ല, തള്ളി പറഞ്ഞതുമില്ല. ഒരു ശൈലി തന്നെയാണത്. മുസ്ലിങ്ങളാണ് ആക്രമിക്കപ്പെടുന്നതെങ്കിൽ നടക്കട്ടെ എന്ന് കരുതുന്ന ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് എത്രയോ തവണ അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു. എന്നാൽ ഇത്തവണ ഒരു മാറ്റമുണ്ടായി. ബി ജെ പിയിൽ നിന്ന് ഒരു എം പി ആക്രമണമുണ്ടായ സംഭവത്തെ തുടർന്ന് അടുത്ത ദിവസം തന്നെ പ്രതിഷേധ സ്വരവുമായി രംഗത്ത് വന്നിരിക്കുന്നു. അതൊരു രാഷ്ട്രീയക്കാരനല്ല, മറിച്ച് ഒരു ക്രിക്കറ്റ് പ്ലെയറാണ്. വാർത്ത സിറാജ് അതിൻ്റെ അവസാനം പുറത്തു തരുന്നു. കാണുക, മുസ്ലിം യുവാവിന് നേരെയുള്ള ആക്രമണത്തെ അപലപിച്ച് ബി ജെ പി എം പി. അത് വാർത്തയാകുന്നത് ആദ്യ സംഭവമായതുകൊണ്ടാണ്. ഡൽഹിക്കടുത്തുള്ള ഗുഡ്ഗാവിൽ മുസ്ലിം യുവാവിന് നേരെ ഒരു സംഘം ആളുകൾ നടത്തിയ ആക്രമണത്തെ ആദ്യമായി അപലപിച്ച് ഒരു ബി ജെ പി എം പി. ഈസ്റ്റ് ഡൽഹിയിൽ നിന്ന് വിജയിച്ച ഗൗതം ഗംഭീറാണ് ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തിയത്. ഇത് സംഭവിക്കരുതായിരുന്നു, സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഇത് ആവർത്തിക്കരുത് എന്നുകൂടി ക്രിക്കറ്റ് കളിക്കാരനായ എം പി പറഞ്ഞു. അത്ര പോലും യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക്, രാഷ്ട്രീയക്കാരായ മറ്റുള്ളവർക്ക് പറയാൻ കഴിയുന്നില്ല എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ശബരിമലയെ മുൻനിർത്തി ഇപ്പോഴും തർക്കങ്ങളും കുതർക്കങ്ങളും ഒക്കെ നടക്കുന്നു. പശു ചത്തു മോരിലെ പുളിയും പോയി, എന്നിട്ടും ശബരിമല കെടാതെ സൂക്ഷിക്കുന്ന ഏക പ്രസ്ഥാനം ഇപ്പോൾ കേരളത്തിൽ യു ഡി എഫ് ആണ്. എൽ ഡി എഫ് അത് പണ്ടേ വിട്ടു. ബി ജെ പി ആകട്ടെ, അവർക്ക് കണക്കിന് ശിക്ഷ കിട്ടിയതിൻ്റെ പശ്ചാത്തലത്തിൽ ശബരിമല എന്ന് പറയുന്നത് തന്നെ പേടിയാണ്. പേടിച്ച് വിറച്ചാണ് അതേക്കുറിച്ച് അവർ കേൾക്കുന്നത്. ഇപ്പോൾ
ഞങ്ങളെ പറ്റിച്ച അയ്യപ്പൻ എന്ന നിലയ്ക്ക് ചിന്തിക്കേണ്ടി വരുന്ന ഗതികേട് അവർക്ക് വന്നിരിക്കുന്നു. പണ്ടേ ഇടതുപക്ഷം അതുമായി ബന്ധപ്പെട്ടല്ല നിലനിൽക്കുന്നത്. പക്ഷേ യു ഡി എഫ് വിടുന്ന ലക്ഷണമില്ല. അതുകൊണ്ട് യു ഡി എഫ് വലിയൊരു വാഗ്ദാനം മുന്നോട്ട് വച്ചിരിക്കുന്നു. എന്താണ് ആ വാഗ്ദാനം? ശബരിമലയ്ക്കായി യു ഡി എഫ് തരുന്ന വാഗ്ദാനം വിശ്വാസ സംരക്ഷണ നിയമം പാസാക്കും അസംബ്ലിയിൽ ജയിച്ചാൽ. കേന്ദ്രം കഴിഞ്ഞു, ഇനി അസംബ്ലി പിടിക്കാൻ ശബരിമലയെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് യു ഡി എഫ് നോക്കുമ്പോൾ അന്യഥാ മറ്റൊരു കാര്യവും അവർ ചെയ്തിട്ടില്ല. ശബരിമല തുണച്ചുവെന്നാണ് പാവങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് ഇനിയും എക്കാലവും എന്താ പറയുക, വീണ്ടും വീണ്ടും വിജയങ്ങൾ തരുന്ന ഒരക്ഷയ കനിയായി ശബരിമലയെ കാണുന്നു വൈകി. ഇപ്പോൾ യു ഡി എഫ് അവർ പറയുന്നു ജയിച്ചാൽ വിശ്വാസ സംരക്ഷണ നിയമം കൊണ്ടുവരും. വാർത്ത ഇങ്ങനെയാണ്. മനോരമയാകട്ടെ ആഘോഷത്തോടെ അത് ലീഡ് വാർത്തയാക്കുകയും ചെയ്തിരിക്കുന്നു. അധികാരത്തിലെത്തിയാൽ നിയമനിർമ്മാണം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ ശബരിമലയിൽ വിശ്വാസ സംരക്ഷണാർത്ഥം പ്രത്യേക നിയമനിർമ്മാണം നടത്തുമെന്ന് യു ഡി എഫ് പ്രഖ്യാപനം ഇതുവരെ നടത്താത്ത കാര്യമാണ്. അതുമാത്രമല്ല, സുപ്രീം കോടതിയുടെ ഒരു അന്തിമ വിധി, അതും ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയെ എതിർക്കാൻ ഒരു അസംബ്ലിക്ക് എത്രത്തോളം പ്രാപ്തിയുണ്ട് എന്ന കാര്യമൊന്നും അറിയാത്തവരല്ല ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമൊക്കെ. ഏതായാലും ഒരിക്കൽ തുണച്ചില്ലേ, ഒരു ചക്ക വീണ് മുയൽ ചത്തു, അടുത്ത തവണയും ചക്ക വീഴട്ടെ, മുയൽ ചാകട്ടെ എന്ന മണ്ടത്തരമാണ് അതിൻ്റെ പിന്നിലുള്ളത്. വെറുതെ അങ്ങനെയൊക്കെ പറയുന്നു ന്യൂന, അതുപോലെ ശബരിമലയെ സംബന്ധിച്ച് അങ്ങനെ. പക്ഷേ ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്തല്ലോ. അതേ സംബന്ധിച്ച് പറയുന്നുണ്ട് ഈ ബിരുദന്മാർ, ന്യൂനപക്ഷ വിഭാഗങ്ങളോടുള്ള പ്രതിബദ്ധതയും ഉറപ്പാക്കും, ന്യൂനപക്ഷ ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് എല്ലാ നടപടിയും സ്വീകരിക്കും അധികാരത്തിൽ വന്നാൽ. ആ നിലയ്ക്ക് ഒരു തമാശ കൂടി അവർ പറഞ്ഞിരിക്കുന്നു. പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറയുന്നത് മാതിരിയാണ് മാണി കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. വളരുംതോറും പിളരും, പിളരുംതോറും വളരും എന്ന് മൺമറഞ്ഞ മാണി പറഞ്ഞ കേരള കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടി അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ചിന്ന ഭിന്നമാകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്നലെ നിയമസഭയിൽ അതിൻ്റെ പ്രതിഫലനമുണ്ടായി. വാർത്ത മലയാള മനോരമ ഒന്നാം പേജിൽ തന്നിട്ടുണ്ട്. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യയുടെ വേളയ്ക്ക് ശേഷം. ക്ഷമിക്കുക, ഇന്നലെ നിയമസഭാ സമ്മേളനം കേരളത്തിൽ ആരംഭിച്ചു. അപ്പോൾ തന്നെ കസേര തർക്കവും കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് നിയമസഭയിൽ ആരംഭിച്ചു. കേരള കോൺഗ്രസിലെ അധികാര തർക്കം നിയമസഭയിലും എത്തിയതോടെ ജൂൺ 9-നകം പുതിയ കക്ഷി നേതാവിനെ തെരഞ്ഞെടുത്ത് അറിയിക്കണമെന്ന് ഇരുഭാഗങ്ങൾക്കും സ്പീക്കർ പി രാമകൃഷ്ണൻ്റെ റൂളിംഗ്. ഉപനേതാവായ പി ജെ ജോസഫിന് അതുവരെ മുൻനിരയിൽ കെ എം മാണിക്ക് ഉണ്ടായിരുന്ന കക്ഷി നേതാവിൻ്റെ സീറ്റ് അനുവദിച്ചു. ഇന്നലെ ഉടനീളം നിയമസഭയിൽ അദ്ദേഹം ഒന്നാം നിരയിലാണ് ഇരുന്നത്. അങ്ങനെ പി ജെ ജോസഫ് നിയമസഭാ കക്ഷിയുടെ മേൽ ആധിപത്യം ചെലുത്തിയപ്പോൾ കെ എം മാണിയുടെ പുത്രൻ ജോസ് കെ മാണി പാർട്ടി സംസ്ഥാന സമിതിയുടെ മേൽ ആധിപത്യം ചെലുത്തിയിരിക്കുന്നു. രണ്ടും രണ്ടു പാത്രമായി തീരാൻ ഇനി എത്ര സമയം എന്ന സംശയം മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. ശബരിമലയിലെ 40 കിലോ സ്വർണം 2017 ശേഷം ലഭിച്ച നടവരവാണത്. അത് എവിടെ? അത് കാണാനില്ല എന്ന നിലയ്ക്ക് വലിയ ഉദ്വേഗജനകമായൊരു വാർത്ത പത്രലോകം പുറത്തേക്ക് വിട്ടിരുന്നു. അതുകൊണ്ട് അതിൻ്റെ മേൽ അന്വേഷണം തുടങ്ങി. അന്വേഷണത്തിൽ അത് അവിടെ തന്നെയുണ്ട് എന്ന് കണ്ടെത്തി. വാർത്താ മാതൃഭൂമി ഒന്നാം പേജിൽ ശബരിമല സ്വർണത്തിൽ കുറവില്ല എന്ന് ദേവസ്വം ബോർഡ്. ശബരിമലയിൽ വഴിപാടായി കിട്ടിയ സ്വർണം വെള്ളി ശേഖരത്തിൽ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ദേവസ്വം ബോർഡും ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗവും. വിലപിടിപ്പുള്ള 40 കിലോയോളം ആഭരണങ്ങൾ സ്ട്രോങ് റൂമിലുണ്ട്. ഇവയെക്കുറിച്ചുള്ള റെക്കോർഡും കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. അതായത് അനാവശ്യമായൊരു വാർത്തയായിരുന്നു. ഇങ്ങനെയൊരു വാർത്ത വരുമ്പോൾ പത്രക്കാർക്ക് അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച ചെയ്ത് ആലോചിച്ച് കൂടിയാലോചിച്ച് ഒരു വാർത്ത കൊടുക്കാം. അതിനു പകരം ശബരിമലയല്ലേ ഇരിക്കട്ടെ ഉദ്വേഗജനകമായൊരു വാർത്ത. ആ നിലയ്ക്ക് ഇപ്പോൾ അതേക്കുറിച്ച് എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിവെക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നെങ്കിൽ ദാ ഇടതുപക്ഷം അത് മോഷ്ടിച്ചേ എന്ന് പറഞ്ഞ് വലിയ വായിലെ നിലവിളിച്ചേനെ പത്രങ്ങളായ പത്രങ്ങളൊക്കെ. ഏതൊക്കെ രീതിയിൽ ശബരിമലയെ നിലനിർത്താൻ കഴിയും എന്ന യു ഡി എഫിൻ്റെ ആഗ്രഹം
സഫലീകരിക്കുന്നതിന് കച്ചകെട്ടിറങ്ങിയിരിക്കുകയാണ്. മാതൃഭൂമിയും മനോരമയും ഒക്കെ ഏതായാലും മോദിയോടുള്ള വിധേയത്വം പാലിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഉമ്മൻചാണ്ടിയോടോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോടൊക്കെ ഉള്ള വിധേയത്വം പാലിക്കുന്നതിനെ കുറിച്ചാണ് നമ്മുടെ മലയാള പത്രങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത്. 17-ാമത് പാർലമെന്റ് സമ്മേളനം June 6 മഴക്കിടയ്ക്ക് ആരംഭിക്കാൻ പോകുന്നു എന്ന വാർത്ത ദേശാഭിമാനി 1-ാം പുറത്ത് തന്നിരിക്കുന്നു. പാർലമെന്റ് സമ്മേളനം June 6 മുതൽ 17-ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം June 6 ആരംഭിക്കാൻ ധാരണ. വ്യാഴാഴ്ചയാണ് NDA സർക്കാർ വീണ്ടും അധികാരമേൽക്കുന്നത്. തൊട്ടടുത്ത ദിവസം ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം സഭാ സമ്മേളന തീയതി പ്രഖ്യാപിക്കും. അവിടെ വെച്ചാണ് MPമാർ പുതിയ MPമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഒരു സ്പീക്കറെ തിരഞ്ഞെടുക്കുന്ന പരിപാടിയും. ഇതൊക്കെ 6-ാം തീയതി ആരംഭിക്കുന്ന സമ്മേളനത്തിൽ നടക്കാൻ പോകുന്ന കാര്യം ദേശാഭിമാനി 1-ാം പേജ് വാർത്തയിലൂടെ നമുക്ക് തരുന്നു. +1 20% സീറ്റ് വർധന. +1 റിസൾട്ട് ഇന്ന് 3 മണിക്ക് വരുമ്പോൾ +1 20% ആനുപാതിക സീറ്റ് വർധന. കുട്ടികളില്ലാത്ത ബാച്ചുകൾ മാറ്റുന്നതിന് ശുപാർശ സമർപ്പിക്കാൻ നിർദ്ദേശം. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറികളിൽ +1 20% ആനുപാതിക സീറ്റ് വർധന വരുത്തി സർക്കാർ ഉത്തരവ്. സർക്കാരിന് അധിക സാമ്പത്തിക ബാധ്യത വരാത്ത രീതിയിൽ നിലവിലുള്ള വ്യവസ്ഥകൾ പ്രകാരമായിരിക്കും സീറ്റ് വർധന. 20% വർധനവ് വരാൻ പോകുന്നത്. ഇന്നലെ ദൃശ്യമാധ്യമങ്ങളിൽ ഉച്ചയ്ക്ക് മുമ്പ് ലഭിച്ച ഉദ്വേഗജനകമായ വാർത്ത കൊച്ചി നഗരത്തിലെ ബ്രോഡ്വേയിലെ വലിയ തീപിടുത്തത്തെ സംബന്ധിച്ച വാർത്തയാണ്. 3 കടകൾ കത്തി ചാമ്പലായി. വൻ തീപിടുത്തമായിരുന്നു, വലിയ നഷ്ടം, ആളപായമില്ല. ആ വാർത്ത മംഗളമെന്ന പത്രം അതിൻ്റെ ഉൾപേജിൽ തരുന്നു. കോടികളുടെ നഷ്ടം വന്ന തീപിടുത്തത്തിൻ്റെ വാർത്ത ഇങ്ങനെ തരുന്നു മംഗളം. എറണാകുളം നഗരമധ്യത്തിലെ തിരക്കേറിയ വ്യാപാര കേന്ദ്രമായ ബ്രോഡ്വേയ്ക്ക് സമീപം ക്ലോത്ത് ബസാറിൽ ഇന്നലെ പകൽ വൻ തീപിടുത്തം. 3 കടകൾ കത്തിച്ചാമ്പലായെങ്കിലും ആളപായമില്ല. കോടികളുടെ നഷ്ടം കണക്കാക്കുന്നു എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. IS ഭീഷണി, അതുമായി തുടർന്ന് തെരച്ചിൽ. കേരളത്തിലെ തീരങ്ങളെ സംബന്ധിച്ച് ചൂഴ്ന്നു നിൽക്കുന്ന ഒരു വലിയ ഭീഷണി IS ഭീഷണി. അതേ സംബന്ധിച്ച വാർത്ത ദീപിക ഇന്ന് 1-ാം പുറത്ത് നമുക്ക് തന്നിരിക്കുന്നു. ഇനി ഇന്നത്തെ ചിത്രം. മോദി ജയിച്ചു, വലിയ ഭൂരിപക്ഷം. അദ്ദേഹം പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഈ ചിത്രം കാണുക. ഇത് പുറം തിരിഞ്ഞു നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെ മുഖം താഴ്ത്തി ചുംബിക്കുന്ന ചിത്രമാണിത്. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലാണ് ഇത് നടന്നത്. ഇത് നടക്കുമ്പോൾ നമുക്ക് മുൻപ് ഉള്ള ഒരല്പം ചരിത്രം നോക്കാം. ആദ്യം പ്രധാനമന്ത്രിയായി പാർലമെന്റിലേക്ക് വന്നപ്പോൾ മോദി പാർലമെന്റിന്റെ പടവുകൾ ചുംബിച്ച് അതിൽ കയറി. അതോടെ പാർലമെന്റ് അലങ്കോലപ്പെട്ടു. ഇത്തവണ ഭരണഘടനയെയാണ് അദ്ദേഹം ചുംബിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തുവരും ആർക്കറിയാം. ഈ പടം 26-ാം തീയതിയിലെ മനോരമ 1-ാം പേജിലെ ആദ്യ പടമായി, വലിയ പടമായി പ്രസ്തുതം ചെയ്തിരിക്കുന്നു. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കണേ. നൈസ് ഡേ, ഗുഡ് ബൈ.